ഞാനുണ്ട്, നിങ്ങളുണ്ടോ? ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ? ആരുടെ കൂടെ നിൽക്കും? ആരുടെ കൂടെ നിൽക്കും നമ്മൾ? ആരുടെ കൂടെ നിൽക്കും? ഈ പ്രസംഗം മാത്രം മതിയോ? നമുക്കൊരു സിനിമ ഒക്കെ എഡിറ്റ് ചെയ്യണ്ടേ? ജാതി ഹറാമുള്ള നമ്മുടെ നാട്ടുകാർ കാണണമെന്ന് ആലോചിക്കുമ്പോ ഉണ്ടാക്കങ്ങളൊക്കെ കുറെ നടന്നു നോക്കി, ഒന്നോട്ട് നടന്നതുമില്ല. നമുക്ക് അഭിനയിക്കാൻ പറ്റിയ സിനിമകൾ ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാത്തത്? നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കി നോക്കാം. മിടുക്കനും വിശ്വസ്തനും കാര്യപ്രാപ്തിയുമുള്ള ഒരാൾ വേണം. ആ ആളാണ് തോഫിക്ക്. തോഫിക്ക് എന്റെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് കേട്ടോ. ഒരു വലിയ സിനിമ നമുക്ക് കഴിയില്ല, ഒരു ടെലി സിനിമ ഒരു മണിക്കൂറിൻ്റെത്. അപ്പൊ നമ്മൾ അതിനു പറ്റിയ ഒരു സംവിധായകനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വീട് ഞാൻ കത്തിക്കൂടാ. ഞാൻ മാന്യനാണോ? മാന്യൻ. ഒരു 10 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും. ഞാൻ അത് 8 ദിവസത്തേക്ക് ചാർട്ട് ചെയ്തു. 5 ദിവസം ഷൂട്ട് ചെയ്യാനുള്ള ഫണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങും. അല്ല, അതിനെത്ര വേണം? 50. സിനിമയിലെ ഭാര്യയായി എന്റെ ഭാര്യ അതിനെ അഭിനയിച്ചെങ്കിലേ എനിക്കതിൽ അഭിനയിക്കാൻ സാധിക്കും. അങ്ങനെ പരസ്പരം പരിചയമില്ലാത്ത രണ്ടുപേര് ഇടകലർന്ന് അഭിനയിക്കുന്ന ആ ബുദ്ധിമുട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാമല്ലോ. പറയൂ, ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ എന്നോട് അഭിനയിക്കില്ലേ? ക്യാമറ ആക്ഷൻ. ബാങ്ക് ലോൺ എടുത്താൽ ബാങ്കുകാരാണ് രക്ഷപ്പെടുക. നല്ലൊരു ഡയറക്ടർ വിചാരിച്ച ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റില്ലേ? നിങ്ങൾ നല്ലൊരു ഡയറക്ടറെ വിളിക്കും. നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ചില ധാരണകളൊക്കെ, അതിനോടൊക്കെ യുദ്ധം വെട്ടാതെ ഒരു കഥാപാത്രമായി മാറാൻ കഴിയില്ല. ഡയലോഗ് മാത്രമല്ല അഭിനയം. എന്റെ ഭാര്യയുടെ മുഖത്ത് ഒരിതില്ല, അതായത് ഒരു സന്തോഷമില്ല. നിങ്ങളുടെ പേര് ഷെരീഫാന്ന് വിചാരിച്ച് നിങ്ങൾ പറയുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല. ആരുവനങ്ങല്ലേ? ആംബിയൻസ് ഗോയിങ് ഫോർ ടേക്ക്. സൗണ്ട് ഡ്രോയിങ്. അല്ല, എല്ലാവരും താങ്കൾ എടുക്കുന്നത്? ദേശീയ ഗാനം തുടങ്ങിയിട്ടുണ്ടാവും, പരിപാടി തീർന്നതാവും ഇന്നത്തെ. അത് ശരിയാ, ദേശീയ ഗാനല്ലേ, നമുക്ക് നിൽക്കാം. പക്ഷെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ.